തുടരെ രണ്ടാം ജയത്തോടെ പോയിന്റ്സ് ടേബിളിലെ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച് ജി ടി. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാതെ ഡൽഹിക്ക് രണ്ടാം തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വേദന കടിച്ചമർത്തി കളി കാണാനെത്തിയ പന്തിന് നിരാശ നൽകുന്ന നിമിഷങ്ങളാണ് കാണേണ്ടി വന്നത്. യുവതാരം സായ് സുദർശൻ അർദ്ധ സെഞ്ചുറിയോടെ പട നയിച്ചപ്പോൾ വളരെ ഈസിയായി ജി ടി ചേസ് പൂർത്തിയാക്കി. ആദ്യം ബാറ്റ് ചെയ്ത് ഡി സി നേടിയത് 162 റൺസ് ആയിരുന്നു. പേസും ബൗൺസും നിറഞ്ഞ പിച്ചിൽ വീണ്ടും ഡൽഹി ടോപ്പ് ഓർഡർ തകർന്നു. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ വാർണർ ഒരറ്റത്ത് നിന്നു. മാർക്ക്വുഡ് ചെയ്തത് ആവർത്തിച്ച് അൽസാരി ജോസഫ്. പവർപ്ലേയിൽ രണ്ട് വിക്കറ്റുകൾ നേടി ഷമി. ഷമിക്ക് 3 ഓവർ പവർപ്ലേയിൽ നൽകിയ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു. പേസർമാരെ വച്ച് തന്നെയായിരുന്നു അറ്റാക്കിംഗ്. വാർണർ കൂടി പുറത്തായതോടെ 70-4 എന്ന സ്കോറിലേക്ക് ഡി സി വീണു. കളി കാണാൻ ഗാലറിയിൽ പന്തുമെത്തിയിരുന്നു. മിഡിൽ ഓവേഴ്സിൽ സർഫ്രാസ് ഖാൻ വീണ്ടും താളം കിട്ടാതെ നിന്നു. 34 മുതൽ 30 റൺസായിരുന്നു താരം നേടിയത്. അടിച്ചത് 2 ഫോറുകൾ മാത്രം. അഭിഷേക് പോറലും അക്ഷർ പട്ടേലും ചേർന്ന് നേടിയ ബൗണ്ടറികളാണ് ഡി സിയെ മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത്. 13-ാം ഓവറിന് ശേഷമാണ് റാഷിദ് ഖാൻ എത്തിയത്. ഡെത്ത് ഓവറിലെ 2 ഓവറടക്കം 4 ഓവറിൽ 31 റൺസ് മാത്രം കൊടുത്ത് 3 വിക്കറ്റുകളും താരം നേടി. എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചേസിൽ ജി ടി എൻ ഞെട്ടിച്ച് ആൻഡ്രിക് നോക്കിയെ. തന്റെ ആദ്യ പന്തിൽ സാഹ ബൗൾഡ്. തൊട്ടടുത്ത ഓവറിൽ ഗില്ലും. പവർപ്ലേക്കുള്ളിൽ ഹാർദിക്കിനെ കൂടി പുറത്താക്കി ഡി സി മുൻതൂക്കം നേടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് നോക്കുമായി സായ് സുദർശൻ ഫോളോ ചെയ്തപ്പോൾ ജി ടി ബാക്ക് ഓൺ ട്രാക്ക്. നിർണായക കോൺട്രിബ്യൂഷൻസുമായി വിജയ് ശങ്കറും ഡേവിഡ് മില്ലറും ചേർന്നപ്പോൾ ജി ടിക്ക് തുടർച്ചയായ രണ്ടാം ജയം. പോയിന്റ്സ് ടേബിളിൽ ഒന്നാമത്.